പിന്നെ അമ്മ ഇവിടെ ഇഞ്ചി വിത്ത് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചി വിത്ത് പൊട്ടിക്കുന്നത് ഇഞ്ചി നടാനാണ്. അപ്പൊ നമുക്ക് ഇഞ്ചി നടന്നത് കാണാം. നമ്മളെപ്പോഴും പുറത്തുനിന്ന് ഇഞ്ചി വാങ്ങിച്ചിട്ട് ഫുഡിനൊന്നും ഉപയോഗിക്കാറില്ല. എത്രയോ കാലങ്ങളായിട്ട് ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചിട്ടാണ് ഇഞ്ചി ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഞാൻ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ മേടിക്കും. പക്ഷെ ഇവിടെ എന്താ ആ അടുക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നട്ട ഇഞ്ചി ഓൾവേസ് ആൻഡ് ഓൾവേസ് എന്താ അമ്മ ഇത് പൊട്ടിച്ചോണ്ടിരിക്കുക. ഇഞ്ചി ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ചിട്ടായിരിക്കും. എങ്ങനെ പൊട്ടിക്കണ്ടേ? അറിയണം പൊട്ടിക്കാൻ. വെറുതെ പൊട്ടിക്കരുത്. ഇതിലുണ്ടാക്കാലോ? വേണ്ട, ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ എങ്ങനെ പൊട്ടിക്കാൻ പറ്റിയാന്ന്. ഇതൊരെണ്ണം പൊട്ടിച്ചു. ഇതൊരെണ്ണം പൊട്ടിച്ചു. പിന്നെ ഇതൊരെണ്ണം പൊട്ടിക്കാൻ പറ്റുമ്പോ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചു. ഇനിയിപ്പൊ ഇതില് ഇതോ ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചു. ഇതോ ഇങ്ങനെയായി രണ്ടെണ്ണം പൊട്ടിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങള് രണ്ട് കള്ളിയാണ് നടന്നുള്ളൂ. ഒരുപാട് നടന്നില്ല. കുറെ നട്ടിട്ടുണ്ടല്ലോ അമ്മ. ഓൾറെഡി നട്ടതാണ് കുറെ. അപ്പൊ അതിൽ കുറച്ച് ബാക്കി വന്നതാണ് നമ്മൾ വീണ്ടും നടുന്നത്. അപ്പൊ പൊട്ടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പൊട്ടിച്ചു. ഒരു നേക്കാണ്. കാവത്ത് നടുന്നുണ്ടോ? ആ സമ്പത്ത് കാലത്ത് കാവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം. ഇത് കാച്ചില് ആ കാ പത്ത്. എന്ത് കായാലും അത് പത്തെണ്ണം നട്ടിട്ടുണ്ടെങ്കിൽ ആപത്ത് കാലത്ത് തിന്നാം, അത്രേ ഉള്ളൂ. ചാണകപ്പൊടി വേണല്ലേ എടുത്തത്? സൈക്കിള് പോയി ക്യാമറയ്ക്ക് വീഴാത്ത വാങ്ങി. എടാ മാർക്ക് ജയിച്ചെടുത്തോളൂ, ജയിച്ചെടുത്തോളൂ. ചാണകത്തിൽ എന്തൊക്കെ പൊടിയമ്മ? ചാണകം കണ്ടോ? കരിയിലേക്ക് ഇട്ട ചാണകം. കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ്. വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റ്. ചാണകം എന്ന് പറയാൻ പറ്റില്ല, കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ചാണകം എല്ലാം മിക്സ് ചെയ്ത് ഉണക്ക ഇലയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റ്. നിന്റെ കൈ പിടിക്കണോ? എന്താണ് ഈ നടത്ത് നടാൻ സാധനം? കിച്ചുതാ ബിന്ദം ഇതാ. പണ്ടൊക്കെ നട്ടിട്ടുണ്ട് ഇഞ്ചി. ഞങ്ങൾക്ക് വലിയ കൃഷി ഉണ്ടായിരുന്നു, ഏക്കർ കണക്കിന് കൃഷിയുള്ള സമയത്ത് തോട്ടത്തിൽ വലിയ വലിയ തോട്ടമൊക്കെ നമ്മൾ റെന്റിന് എടുത്തിട്ട് നടുവായിരുന്നു. അപ്പൊ പോയിട്ടുണ്ട് നടാനും സഹായിക്കാനും അവിടെ ചോറ് വെച്ച് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അമ്മയാ? ഞങ്ങൾ എല്ലാരും പോയിട്ടുണ്ട്. എനിക്കൊരു സംശയം, അമ്മയാണോ ചോറ് വെച്ചത്? നടക്ക് നടക്ക്. നമ്മള് വഴി തെറ്റി പോയി മമ്മി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നടക്കണം, വഴി തെറ്റി പോയി ഇങ്ങോട്ട് നടക്കണം. അതാണ്, പക്ഷെ വഴി തെറ്റിട്ടുണ്ട്. അതാ എന്റെ അമ്മ പേടി വന്നിച്ചു. മമ്മി ലെൻസ് പോയോ? അമ്മി ലെൻസ് ഒന്നും പോയിട്ടില്ല. ചെക്കൻ പോണണ്ട. അമ്മക്ക് ഇങ്ങനെ ചോറ് വെക്കിയ ചില്ല് കിട്ടിട്ടോ. എവിടെ കൊത്തിയപ്പോഴേ മഞ്ഞൾ വന്നത്? ഇതാണോ? ഇതാണ്ടോ മഞ്ഞൾ കഷ്ണം വന്നു. മഞ്ഞൾ നടാൻ പോയിനി. എനിക്ക് കൊളക്കാൻ കിട്ടുന്നില്ല. ഇതാണ്ടോ കൊത്തുമുളൊക്കെ കിട്ടുന്നത്? മഞ്ഞളാണ്.
മഞ്ഞള് കിളക്കിന്നു ഫുള്ള് മഞ്ഞളാണ് എല്ലാം കളഞ്ഞു. ഇഞ്ചിണ്ട് ഇഞ്ചിയൊക്കെ എന്തിനാ അത്രയധികം ഇഞ്ചി എന്തിനാ? ഇഞ്ചി നടും മാർക്കിങ്ങനെ കൊടുക്കും നാട്ടിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് തരും. കഴിഞ്ഞ പ്രാവശ്യം വന്നു നിങ്ങൾക്ക് വന്നില്ല. ഇത്ര അധികം നട്ടിട്ട് വെറുതെ എന്തിനാ വിൽക്കുന്നുണ്ടെങ്കിൽ പോട്ടെണ്ടാക്കും വിൽക്കലൊന്നുമില്ല. ഒന്ന് ക്യാമറമാൻ ഒന്ന് കാണിക്ക്. ക്യാമറമാൻ കൊതുക് അടിച്ചിട്ട് കിളക്കണം. ഇപ്പൊ നമ്മള് പുല്ല് കളഞ്ഞല്ലേ ഉള്ളൂ, ഇനിക്കിനിയാണ് കള 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 കള. കൊതുക് കടി കാരണം രക്ഷപ്പെട്ടവരാണ് അവര് രണ്ടുപേര്. പക്ഷെ ഇത്ര നനഞ്ഞിരിക്കുന്നോണ്ടാണ്. നല്ല മണ്ണാ തോന്നുന്നു അല്ലേ. മണ്ണിരകൾ പിടയ്ക്കുന്നു, മണ്ണിരകൾ പിടയ്ക്കുന്നു. എവിടെ മണ്ണിര ഞാൻ കാണാനില്ല. അയ്യോ ആ കണ്ടു 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 മണ്ണിര കണ്ടു കണ്ടു. ആ ഇതൊരു വെറൈറ്റി മണ്ണിര. ഞങ്ങളവിടേക്കുള്ള വലുത്. അപ്പൊ അടുത്തൊരു അതിഥിയും കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. ഇതാ അമ്മ തേളൊക്കെ ഉണ്ടമ്മ ചെറുത്. അതാ ചെറിയത് ഏരി കള്ളി റെഡി ആയിട്ടുണ്ട്. ഒരു കള്ളി റെഡിയായി. ചെറിയ കുഴിയാണ്. കുഴികളിൽ ഇഞ്ചി ഇടണം. പിന്നെ ഇട്, പിന്നെ കുഴിയിൽ കൊണ്ട് ചെയ്തിട്ട് കുഴി ചവിട്ടാണ്ട് കുഴിയിലേക്ക് എറിഞ്ഞാ മതി. നട് നട് ഇട്. അപ്പത്തോട് പോയി നട് ചെയ്യാ. ആ അങ്ങ തന്നെ. വെക്കുന്നതിനൊരു രീതി ഉണ്ട് കേട്ടോ. നേരെ വെക്കണേ, തിരിച്ചു വെക്കണം. അതെല്ലാം മുള മേലോട്ട് വരുന്ന രീതി തിരിച്ച് 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 വെക്കണം. ചാണകപ്പൊടി ഇടമ്മാ. പൊന്നു ചാണകപ്പൊടി ഇടം നോക്കുതാ. കുറച്ച് കുറച്ച് ഇഞ്ചി വിത്ത് മൂടുന്ന പോലെ ചാണകം. ഇഞ്ചിപ്പണി ഒരു കള്ളി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇനി മണ്ണങ്ങോട്ട് മൂടുക, ചപ്പിടുക മേലെ കൂടെ. അത് വെറുതെ അങ്ങനെ മൂടിയാ പോയാ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടിയാ മതി. ചപ്പാണ് മെയിന്. ചപ്പ് മത്തിത്ത് വെട്ടിയാ പോരെ ചെമ്പരത്തി. എന്തെങ്കിലൊക്കെ ചപ്പ് പോരെ. മതിയമ്മാ. അപ്പോൾ ചപ്പുകൾ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് അത് മൂടണം. പക്ഷെ ഇത്രയൊന്നും വേണ്ട അല്ലേ മാ. ഇത്രയും പോരെ.
ഓല രണ്ടാക്കി വിട്ടു. അപ്പം രണ്ടോ മൂന്നോ ആക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ, ഈ സൈഡിലില്ല. ഈ തോട്ടത്തിൽ നിൽക്കുക എന്ന് പറയുന്നതേ ചില്ലറ പണിയല്ലാന്ന് മനസ്സിലായി. കാരണം കൊതുക് തിന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്മേനെ കടിക്കുന്നില്ല, കാരണം അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേനെ കടിക്കുന്നില്ല, പക്ഷെ നമ്മളൊക്കെ നന്നായി കടിക്കുന്നുണ്ട്. ഓ അവ അടിക്കാം. ഇഞ്ചി കഴിഞ്ഞു. നമ്മൾ ആ കാവത്തും കൂടി രണ്ടെണ്ണം ഉണ്ടാവാ. കാവത്ത് രണ്ടെണ്ണം നട്ട വെച്ചാൽ കാവത്തൊക്കെ വലുതാവില്ല അമ്മ. ചെറിയ മെഡിക്കഴങ്ങ്. മെഡിക്കഴങ്ങ് കാവത്തല്ലേ അത്? കാവത്തീനം, കാവത്തീനം. അപ്പൊ ഇഷ്ടം പുഴുങ്ങി തിന്നാൻ. നമുക്കൊക്കെ ഈ കിഴങ്ങ് വർക്കൊക്കെ എന്താണ് ഗുണം? പക്ഷെ ഇപ്പൊ കാവത്തും നട്ടു, ഇഞ്ചിയും നട്ടു. കൈക്കോട്ടും കൊണ്ട് നമുക്ക് മടങ്ങാം. അതാണ് ഇപ്പൊ നടക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് വന്നു. അപ്പൊ നട്ട് കഴിഞ്ഞിട്ടോ, ഇഞ്ചി നട്ട് കഴിഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇഞ്ചി നട്ടിട്ട് നമുക്ക് ജിഞ്ചർ ടീ കുടിക്കാനും ചിക്കനും ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കുറച്ച് കഷ്ടപ്പാടുണ്ട് എല്ലാത്തിന്റെ പിന്നിൽ. പക്ഷെ ഇങ്ങനെ നട്ടാലും എന്താണ് വളമൊന്നും അടിക്കാത്ത, അല്ലെങ്കിൽ ഇഞ്ചിക്ക് ഒന്നും വളം അടിക്കുന്നുണ്ടോ? ആ ഇഞ്ചിക്ക് മരുന്നടിക്കുന്നുണ്ട്, ഇഞ്ചിക്ക് മരുന്നടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടുകയാണെങ്കിൽ ഒരു മരുന്നില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി ഇഞ്ചി കഴിക്കാം, ജിഞ്ചർ ടീ കുടിക്കാം. ക്യാമറ എടുക്കാൻ വന്നത് മിന്നെയാണ്. പക്ഷെ അവൾക്ക് കൊതുകടി കാരണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ ക്യാമറ മാറ്റിയിട്ട് പൊന്നു നല്ല പേര് പൊന്നൂസിന്റെ കൈ കൊടുത്തു. എന്ത് കൊതുകാണമ്മ, ഈ നേരത്തെ നടരുതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നാലേ അതല്ല, പക്ഷെ ഉച്ച നേരത്തെ എന്ത് ഇത്ര കൊതുക്? അപ്പൊ അയ്യോ, അപ്പൊ ഇഞ്ചി തട്ട് കഴിഞ്ഞു കേട്ടോ അമ്മ. പറയമ്മ, ഇഞ്ചി തട്ട് കഴിഞ്ഞു, ഇഞ്ചി തട്ട് കഴിഞ്ഞു, ഇഞ്ചി തട്ട് കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളു അല്ലേ? വേറൊന്നും പറയാനല്ലോ. വേറെന്താ? ഇനി കളവറക്കണം, ഇനി കളവറക്കണം. അത് നോക്കണം, അത് ശ്രദ്ധിക്കണം, അതിനെ പരിപാലിക്കണം. നമ്മളെ ശ്രദ്ധിക്കണം. വളം എന്ത് വളം? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വളം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പൊ അമ്മ ഒന്ന് നടന്നു കണ്ടപ്പോ വെറുതെ അമ്മേന്റെ പിറകെ പോയത് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ എന്തോ ഒരു ഇല മാന്തി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും വരാൻ ശ്രമിക്കാം. അതുവരെ ടാറ്റ, ബൈ ബൈ. അവളെ പേരെന്താ? സിയ. സിയ എന്താ പേര്? പൊന്നു. നിന്റെ ഫ്രണ്ട് അല്ലേ ചങ്ക്? നീ ബ്രോയും ഇവൻ ചങ്കും. അവന്റെ ഏട്ടനത്. ആ ഈ ചട്ടൻ തിരുന്നു പോയതമ്മരിക്ക ചക്കേടാ ചോളകാളക്കിന്. തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി.